മധുരഗാനം. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, പാടാം മധുരഗാനത്തിലേക്ക് സ്വാഗതം. കാതുകൾക്ക് ഇമ്പമായ, മനസ്സിൽ താലോലിച്ച, അധരങ്ങൾ ഏറ്റുപാടിയ, ഹൃദയത്തിനാശ്വാസമായ, കാലങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും കാലഹരണപ്പെടാതെ കാതോട് കാതോരം സഞ്ചരിച്ച ആ മനോഹര ഗാനങ്ങൾ ഒരിക്കൽ കൂടി പുനർജീവിക്കുകയാണ് ഇവിടെ. നമുക്ക് ആരംഭിക്കാം, പാടാം മധുരഗാനം. സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ്. എത്ര ബലവാനായ ആളായാലും ആരോഗ്യമുള്ളവനായാലും ദൈവവചനം പറയുന്നു, മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ. ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ, പിഴുതെറിയപ്പെട്ട ഒരു പുൽക്കടി പോലെ. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് നന്ദി കരയേറ്റുക എന്നുള്ളതാണ്. പരിശുദ്ധനും പരമോന്നതനുമായ ദൈവം അതിന് യോഗ്യനാണ്. മഹത്വത്തിൻ്റെ പ്രഭുവായവൻ, തേജസ്സിൻ്റെ മഹിമ ധരിച്ചവൻ, ആകാശവും ഭൂമിയും സർവചരാചരങ്ങളും സൃഷ്ടിച്ച ആ അത്യുന്നതനായ ദൈവത്തെ നമുക്കും വാഴ്ത്തിപ്പാടാം. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ, നീ എൻ ദൈവം. യേശുനാഥ, നീ എന്നാശ്രയം. യേശുനാഥ, നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ, നീ എൻ ദൈവം. യേശുനാഥ, യേശുനാഥ, നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥൻ്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥൻ്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും
இயேசுவின் மகிமையின் பிரபுதான், மகத்துவத்தின் யோகியன், மானவும் புகழ்ச்சியும் இயேசுவின். இயேசுநாதா நீ என் தெய்வம், இயேசுநாதா நீ என் ஆசிரயம், இயேசுநாதா நீ என் சைலவும் எந்த கோட்டையும் நீ மாத்திரமே. இயேசுநாதா நீ என் தெய்வம், இயேசுநாதா நீ என் ஆசிரயம், இயேசுநாதா நீ என் சைலவும் எந்த கோட்டையும் நீ மாத்திரமே. கீர்த்திக்கும் ஞான சுபரா கர்த்தனு துல்லியனாய் ஆருமில்லா. கீர்த்திக்கும் ஞான சுபரா கர்த்தனு துல்லியனாய் ஆருமில்லா. மகிமையின் பிரபுதா, மகத்துவத்தின் யோகியன், மானவும் புகழ்ச்சியும் இயேசுவினே. மகிமையின் பிரபுதா, மகத்துவத்தின் யோகியன், மானவும் புகழ்ச்சியும் இயேசுவினே. இயேசுநாதா நீ என் தெய்வம், இயேசுநாதா நீ என் ஆசிரயம், இயேசுநாதா நீ என் சைலவும் எந்த கோட்டையும் நீ மாத்திரமே. இயேசுநாதா நீ என் தெய்வம், இயேசுநாதா சைலவும் எந்த கோட்டையும் நீ மாத்திரமே. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം എന്ന് ദൈവവചനത്തിൽ പറയുന്നു. ദാവീദിന്റെ പാട്ടുകളെല്ലാം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതായിരുന്നു. ആ കരുണയും സ്നേഹവും ഓർക്കുമ്പോൾ ഒരു ശക്തിക്കും ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റുവാൻ കഴിയില്ല. ഓരോ നിമിഷവും അവിടുത്തെ സ്നേഹം തിരിച്ചറിയുക, ആ കരുതൽ അനുഭവിക്കുക, ദൈവിക പരിപാലനം ഓർക്കുക. പാഴായും ശൂന്യമായും കിടന്ന എൻ്റെ ജീവിത മരുഭൂമിയിലേക്ക് സ്നേഹത്തിൻ്റെ ഉറവ ഒഴുക്കിയ നാഥ, ഇത്രമാത്രം സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ. ദൈവസ്നേഹത്തെ ഒരിക്കൽ കൂടി ഓർക്കാം ഈ ഗാനത്തിലൂടെ.
മധുരഗാനം. ഇനിയൊരു പ്രാർത്ഥനാ ഗീതമാണ്. ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാൻ, സങ്കടങ്ങൾ അറിയിക്കുവാൻ, രോഗം സൗഖ്യമാക്കുവാൻ എപ്പോഴും നമ്മോടൊപ്പമുള്ള യേശു. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്നവൻ, വഴികളെല്ലാം അടഞ്ഞു എന്ന് തോന്നുമ്പോൾ പുതിയ വഴി തുറക്കുന്ന ദൈവം, ആ തിരുമാർഗ്ഗം നമുക്ക് ചാരി യാത്ര തുടരാം. കാട്ടിൽ പെട്ട കുഞ്ഞാടു ഞാൻ,
ഗതിയാണു ഞാൻ കൂട്ടം തെറ്റി കാട്ടിൽ പെട്ട് കുഞ്ഞാടും ഞാൻ വഴിയറിയാതലേയുന്നു രഗതിയാണു ഞാൻ തോളിലെടുത്തു ആശ്വാസമേകി എന്നെ ചേർത്തവനെ നിന്നിൽ ഞാനെ തിരിനാളമായി തെളിഞ്ഞു വിഷാദമെങ്ങോ പോയി മറിഞ്ഞു ഓ യേശുവേ ഓ നാഥനേ വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിനെതിരായി പിറുപിറുക്കുന്ന ചിലരുണ്ട്. പക്ഷേ മറ്റു ചിലർ ആ ദുഃഖവേളയിൽ ദൈവം കൂടെയുണ്ടെന്നും ശക്തി പകരുമെന്നും വിശ്വസിക്കും. പലപ്പോഴും തകർച്ചയും പരാജയവും ദൈവത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രയാസങ്ങളും വേദനകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തകർന്നു പോകാതെ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പണിയുവാൻ ഇവയെല്ലാം കാരണമാകട്ടെ. ഈ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തെ കരുത്തുറ്റതാക്കട്ടെ. തേനിലും മാധുര്യമേറിയ ആ ദൈവവചനത്തിൽ, എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം, സന്തോഷിക്കാം.
അതിബലമരുളും അതിശോഭ കലരും ഗതി തരുമന്യോനം പൊന്നും വസ്ത്രങ്ങളും മിന്നും രത്നങ്ങളും നിതിനു സമമോ തോള എന്നും അതിബലമരുളും അതിശോഭ കലരും ഗതി തരുമന്യ ഇന്നത്തെ പാടാ മധുരഗാനം നിങ്ങൾക്ക് ഏറെ ഹൃദ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഇമ്പമാർന്ന ഈണങ്ങളും ഈരടികളുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. നന്ദി.